ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് കമ്പാനിയൻ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഗ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ആൻറ്റി ലോഗും ലോഗും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ലോഗ് ടേബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ആ ലോഗിൻ്റെ നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും ഷോപ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോഗരിഥത്തിൻ്റെ ടേബിള്. അതിനകത്ത് തന്നെ ആൻറ്റി ലോഗരിഥത്തിൻ്റെ ടേബിള് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മളാദ്യം തന്നെ ലോഗാണ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ലോഗ് ടേബിളിൽ നിന്നും. ഈ ഒരു ലോഗ് ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഇവിടെ ഇങ്ങനെ 10 തുടങ്ങിയിട്ട് അടിയിലേക്ക് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 99 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഓരോ കോളത്തിനകത്തും 101 തുടങ്ങിയിട്ടുള്ള അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദെൻ മീൻ ഡീവിയൻ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ലോഗരിഥം ടേബിളിൻ്റെ മെയിൻലി വരുന്നൊരു ഫോർമാറ്റ് വരിക. നമുക്കിതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ലോഗ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ലോഗരിഥം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് വെച്ച് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 120 ആണ്. ഈ 120 ലോഗരിഥം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യത്തെ 2 ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. ആദ്യത്തെ 2 നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഈ ഒരു സൈഡിൽ. സോ ഇവിടെ 12 ആണ് വന്നിരിക്കുന്നത്. സോ 12 നേരെ നമുക്കൊരു സ്കെയിൽ വെച്ചാൽ കുറച്ചുകൂടെ തെറ്റാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ 12 0 നോക്കേണ്ടത്. ആ മൂന്നാമത്തെ ഡിജിറ്റ് നോക്കേണ്ടത് ഇവിടെയാണ് മുകളിലത്തെ മൂന്നാമത്തെ നോക്കേണ്ടത്. സോ നമുക്ക് മൂന്നാമത്തെ നോക്കി കഴിയുമ്പോൾ 0. അപ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്? 12 നോക്കുന്നത്. സോ 12 എന്ന് പറയുന്നത് 0792 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു നമ്പറിന് ഇപ്പം നമുക്ക് ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ല. സോ ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡെസിമൽ വരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ നമ്പറിനെ ഇങ്ങനെ എഴുതാമല്ലോ. സോ ഡെസിമൽ പോയിന്റിന് മുമ്പ് 3 നമ്പറാണ് വന്നിരിക്കുന്നത്. സോ നമ്മളിവിടെ എഴുതുമ്പോൾ 3 ആയതുകൊണ്ട് 3-ൽ നിന്ന് 1 കുറച്ചിട്ടുള്ള നമ്പർ വേണം ലോഗ് കണ്ടുപിടിക്കുമ്പോൾ എഴുതാൻ. 2.0792 എന്നാണ് ഈ 120 ലോഗ് വരുന്നത്. സോ നമുക്കിനി നെക്സ്റ്റ് ഒരെണ്ണം കൂടെ നോക്കാം. അതുപോലെ ഒരു 3-4 നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. 71.43 എന്നാണ് കിടക്കുന്നത്. സോ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 ഉണ്ട്. സോ അതിക്ക് മുമ്പ് ഈ ടോട്ടൽ നമ്മുടെ ലോഗാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. സോ 71 നോക്കാം. ഇത് ഈ ഒരു ഇവിടെ ഇല്ല, ഈ ഭാഗത്താണ് ഉള്ളത്. സോ 71 നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 71 നമ്മൾ വെച്ചിട്ടുണ്ട് 71. എത്രമാത്രം ക്ലിയർ ആണെന്നറിയില്ല. 71 ആണ്. 71 4 71 നമ്മുടെ നമ്പർ ഒന്നുകൂടെ നോക്കാം. 71.43 71 എടുത്തു നമ്മൾ. സോ അതിൽ 43 ആണ് ഇനി നോക്കേണ്ടത്. 71 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 85.37. സോ നമുക്ക് എഴുതാം 85.37 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഈ 85.37 3 നമ്പറിൻ്റെ കഴിഞ്ഞു. സോ നമുക്ക് 3 നമ്പർ ഉള്ളെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒരു നമ്പർ കൂടി വരുമ്പോൾ എന്ത് നോക്കണം? നമ്മൾ മീൻ ഡിഫറൻസ് നോക്കണം. മീൻ ഡിഫറൻസ് ഇപ്പോൾ നമുക്ക് കിടക്കുന്നത് 3 നാലാമത്തെ ഡിജിറ്റ് 3. സോ നമ്മളിവിടെ മീൻ ഡിഫറൻസിൽ നോക്കേണ്ടത് 3 നോക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് 3 കുളത്തിൽ എത്രയാണ് വരുന്നത്? 2. സോ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്തത്? 71 നമ്മൾ നോക്കിയത് 4 നോക്കിയത്. 4 വന്നപ്പോൾ 8537 നമുക്ക് കിട്ടി. സോ അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യുന്നു? പിന്നെ അടുത്ത നമ്പർ വന്നത് 3. സോ 3 വാല്യൂ വരുന്നത് എത്രയാണ്? 2. അതുകൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നു 2. സോ നമ്മുടെ എത്ര വാല്യൂ കിട്ടിയത്? 9.58. സോ നമുക്ക് ഇതാണിപ്പോൾ വാല്യൂ കിട്ടിയിരിക്കുന്നത്. സോ ഇനി നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. ഈ ഒരു നമ്പർ നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടുപിടിച്ച പോലെ തന്നെ നേരത്തെ നമുക്ക് ഡെസിമലൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ 3 ആയിരുന്നു ഇപ്പോൾ ഡെസിമൽ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിൻ്റെ 00 എടുക്കാന്നുണ്ടെങ്കിൽ ഡെസിമലിന് മുമ്പ് വരുന്നത് 3 നമ്പേഴ്സാണ്. സോ ഇവിടെ വരുന്നത് എത്രയാണ്? 2 നമ്പേഴ്സാണ്. അപ്പോൾ 2 നിന്ന് 1 കുറയ്ക്കാന്ന് പറയാം 1. സോ നമുക്ക് ആൻസർ എങ്ങനെയാണ് വരിക? 1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 85339. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. 133.3. സോ നമുക്ക് എങ്ങനെയാണ്? ആദ്യം തന്നെ ആദ്യത്തെ 2 പിന്നെ ഒരു ഡിജിറ്റ് 3, അങ്ങനെയാണ് നോക്കണ്ടേ. സോ ആദ്യത്തെ 2 1 3 നോക്കാം.
So 1 3 ഇടെ നമ്മൾ കോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതില് 3 ആണ് അതില് 3 എന്ന് പറയുമ്പോൾ അതില് 3 എന്ന് പറയുമ്പോൾ 1206 ആണ് സോ 1206 ആണ് അതിനോടൊപ്പം എന്താണ് ആഡ് ചെയ്യേണ്ടത് പിന്നെ ഒരു നമ്പർ കൂടി വന്നിട്ടല്ലേ 3 തന്നെ മീൻ ഡിഫറൻസിൽ 3 എന്ന് പറയുമ്പോൾ എത്രയാണ് 10 ആണ് സോ ഈ ഒരു നമ്പർ ഇതിൻ്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യണം അതിനു മുമ്പ് എഴുതിയുള്ളൊരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് 1213 ആയിരുന്നു സോ നമ്മൾ എടുത്തതിലൊരു ഡിഫറൻസ് വന്നാണ് 1239 ആണ് നമ്മുടെ 13 മൂന്നാമത് എടുക്കുന്ന നമ്പർ സോ അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത് 10 ആണ് കാരണം പിന്നെയും അതിന് 133.3 ആണ് സോ 3 ആണ് ആഡ് ചെയ്യേണ്ടത് 3 വരുന്നത് 10 ആണ് സോ 10 ആഡ് ചെയ്യുമ്പോൾ ഈ നമ്പറിന് എന്ത് കിട്ടുന്നു 1249 കിട്ടി സോ ഇനി നമുക്ക് ആ ഡെസിമൽ പോയിൻ്റ് ആഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് സോ നമുക്ക് ഇവിടെ എത്ര നമ്പർ ഉണ്ട് ഡെസിമൽ പോയിൻറ്റിന് മുമ്പ് 3 നമ്പർ ഉണ്ട് അതപ്പോൾ 3-ൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് 2.1249 സോ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി ഇനി നമുക്ക് എന്താണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് 125 ഭയങ്കര എളുപ്പമാണ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ 12 എടുക്കാം 12 നമ്മൾ എടുത്തു 12 അഞ്ചാമത്തെ കോൾ എത്രയും നോക്കാം സോ നമുക്ക് വന്നിരിക്കുന്നത് 12 5th കോളാണ് നോക്കേണ്ടത് 12 5th കോൾ എന്ന് പറയുമ്പോൾ 69 അത് എഴുതാം 0969 ഇനി ഇവിടെ എത്ര പോയിന്റ് വരും നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത് സോ 3-2.30969 സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു ലോഗ് ടേബിളിൽ നിന്ന് ലോഗിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ലോഗ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ആൻറ്റിലോഗ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ആൻറ്റിലോഗിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡാണ് നോക്കുന്നത് സോ നമുക്കിവിടെ നമ്പർ ഉണ്ട് 2.08 ആണ് ചെയ്യേണ്ടത് അത് രണ്ട് നമ്പേഴ്സിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നമുക്ക് ഇവിടെ വേണ്ടത് ലോഗരിതം ടേബിൾ അല്ല വേണ്ടത് അതിനോട് നമുക്ക് അതിൻ്റെ തന്നെ ലോഗ് ടേബിളിന് പകരം ആൻറ്റി ലോഗരിതത്തിൻ്റെ രണ്ടും ആ ഒരു ലോഗ് ടേബിൾ നിങ്ങൾക്ക് ഷോപ്സിൽ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ ആൻറ്റി ലോഗിൻ്റെ ടേബിളാണ് നമുക്ക് വേണ്ടത് സോ നമുക്ക് ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഡെസിമൽ പോയിൻ്റോട് കൂടിയുള്ള നമ്പേഴ്സാണ് 0.00 ഈ ഒരു നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അവിടെ നിന്ന് എല്ലാ നമ്പേഴ്സും ഇങ്ങനെ കൊടുത്തേക്കുവാണ് 0.99 വരെയുള്ള നമ്പേഴ്സാണ് ഈ ഒരു ആൻറ്റി ലോഗരിതത്തിൻ്റെ ടേബിളിലുള്ളത് ബാക്കിയെല്ലാം നമ്മൾ ലോഗ് ടേബിളിൽ കണ്ട പോലെ തന്നെ മുകളിലും കോളംസ് ഉണ്ട് മീൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോളംസും നമുക്കുണ്ട് സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏകദേശം സിമിലർ ആണ് ബട്ട് ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് ആൻറ്റി ലോഗ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ളൂ സോ നമ്മളിവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആൻറ്റി ലോഗ് കണ്ടുപിടിക്കാനായിട്ട് ഈ നമ്പറിനെ ഇപ്പോൾ നമ്മൾ എടുക്കുന്നില്ല സോ നമ്മളിപ്പോൾ എടുക്കുന്നത് 0.04868 സോ നമുക്ക് ആദ്യം തന്നെ ഈ രണ്ട് ഡിജിറ്റ് എടുക്കാം എല്ലാത്തിൻ്റെ നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ ആദ്യത്തെ രണ്ട് ഡിജിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യാം സോ 0.04 എന്നാണ് അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം സോ 0.04 നമ്മൾ എത്രയാണ് നോക്കേണ്ടത് 6 സോ അതിൽ 6th കോളം എടുക്കാം 6th കോളത്തിൽ എത്രയാണ് നമ്പർ വരുന്നത് നോക്കാം 1 1 1 2 ആണ് നമുക്ക് കിട്ടിയത് സോ ഇനി ഒരു നമ്പറും കൂടി ഉണ്ട് 8 സോ നാലാമത്തെ നമ്പർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് മീൻ ഡിഫറൻസ് എടുക്കണം അല്ലേ സോ മീൻ ഡിഫറൻസിൽ എടുക്കേണ്ടത് എത്രാമത്തെ കോളാണ് 8 ആണ് വന്നിരിക്കുന്നത് സോ 8th കോളമാണ് നമ്മൾ എടുക്കേണ്ടത് 8th കോളത്തിനകത്ത് വരുമ്പോൾ നമ്പർ എത്രയാണ് വരുന്നത് 2 തന്നെയാണ് വരുന്നത് അല്ലേ സോ പ്ലസ് ചെയ്യേണ്ടത് എത്രയാണ് പ്ലസ് 2 ആണ് ചെയ്യേണ്ടത് സോ 4 1 1 1 സോ ഈ ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നത് 1 1 1 4 എന്ന് പറഞ്ഞ നമ്പറാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് സോ ഈ ഒരു നമ്പർ നമുക്ക് എടുത്തെഴുതാം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഇടുന്ന ഒരു കാര്യമാണ് സോ പോയിൻ്റ് കണ്ടുപിടിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ലോഗിൽ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലോഗിനകത്ത് ചെയ്തത് -1 ആയിരുന്നു അല്ലേ നമ്മൾ എത്ര ഡിജിറ്റ് ഉണ്ട് അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്തത് സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് 2 ആണ് കിടക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത് 2 എന്ന് പറയുമ്പോൾ നമ്മൾ 3 ആണ് എടുക്കേണ്ടത് അതിനെ +1 ചെയ്യാം സോ നമ്മളിവിടെ പോയിൻ്റ് ഇടുമ്പോൾ 1 1 1 അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കഴിഞ്ഞിട്ടുള്ള 3 ഡിജിറ്റ് കഴിഞ്ഞിട്ട് വേണം പോയിൻ്റ് ഇടാൻ
നമ്മൾ ലോഗിൽ ചെയ്തപ്പോൾ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മൾ ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഇടേണ്ടത്. സോ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു നമ്പറിൻ്റെ നോക്കാം, 2.0853 ആണ്. ഇതാണ് നമ്മൾ ആൻറ്റിലോഗ് കൺസിഡർ ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം എടുക്കേണ്ടത് 0.53 ആൻറ്റിലോഗ് എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ 0.08 ആണ് നോക്കേണ്ടത് അല്ലേ. 0.08 എന്ന് പറയുമ്പോൾ 1216 ആണ് വരുന്നത്. സോ 1216 നമുക്ക് എഴുതാം. പ്ലസ് ചെയ്യേണ്ടത് എന്താണ്? മീൻ ഡീവിയേഷൻ. ആ ഒരു ഡിഫറൻസ് വരുന്നത് 3 ആണ്. സോ 3 എടുക്കുമ്പോൾ പ്ലസ് 1 ആണ് വരുന്നത്. സോ ഈ ഒരു പ്ലസ് 1 നമുക്ക് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം. സോ നമ്മുടെ നമ്പർ എത്ര കിട്ടുന്നത്? 1217 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇനി ഇതിവിടെ 2 ആണ്. സോ എന്ത് ചെയ്യുക? പ്ലസ് 1. അപ്പം 3 ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിൻ്റ് ഇടണം. 1, 2, 3 ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിൻ്റ് ഇട്ടു. സോ ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡിനകത്ത് നമ്മൾ സയൻറ്റിഫിക്കുകളിൽ അത് കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ആൻറ്റിലോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.